അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് റവ കൊണ്ടുള്ള നല്ല അടിപൊളി പൊരിച്ച പത്തിരിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ പത്തിരിയാണ്. അപ്പോൾ ഇത് നല്ല പുറമെ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. റെസിപ്പി എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റവ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് റവയിലേക്ക് നല്ല തിളച്ച ഒരു കപ്പ് വെള്ളം തന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ റവ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ചൂട് കുറച്ച് ആറിയതിന് ശേഷം കൈവച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പം റവ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നെയ്പ്പത്തിരിൻ്റെയൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നെയ്പ്പത്തിരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് മുമ്പേ ഒന്ന് അരിയൊക്കെ പൊതിർത്തി വെക്കേണ്ടതിൽ വരും. ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ, ഇനി ഇതിലേക്ക് തേങ്ങ ഒതുക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. അരക്കപ്പ് തേങ്ങയിലേക്ക് ഒരു 10 ചെറിയ ഉള്ളിയും പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങനെ. അപ്പോൾ ആ ഒതുക്കിയ തേങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ കൈവച്ചെന്നെ നല്ലോണമൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് ഒരു ലൂസ് പോലെ ആയിരിക്കും ഉണ്ടാവല്, കാരണം ചൂടുവെള്ളത്തിൽ നല്ലോണം റവ വെന്ത് ഒരു കുക്കായതുപോലെ ഉണ്ടാവും. എന്നിട്ട് ഇതാ, ഇതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അരക്കപ്പ് പുട്ടുപൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ, ഇത് നല്ലോണം കുഴച്ചതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് പിന്നെ കുഴച്ചെടുക്കുക. ഇതെന്ന് വെച്ചാൽ നമ്മൾ നെയ്പ്പത്തിരി, പൂരി, ചപ്പാത്തിയൊക്കെ മാവെല്ലാം ഉണ്ടാവില്ലേ, ആ ഒരു ടൈപ്പ് മാവ് പോലെ ഇത് കുഴച്ചെടുക്കുക. അപ്പം ഇത് വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഒരു കപ്പ് റവക്ക് അരക്കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നെയ്പ്പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ എണ്ണയിലിട്ട് ചുട്ടടിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ, ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെയുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുഴിയിലെ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എണ്ണ നല്ല ചൂടായി വരണം. എണ്ണ നല്ല ചൂടായി വന്നാൽ പെട്ടെന്ന് പത്തിരി പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇതാ, ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെയുള്ള പ്രസ്സിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ഞാൻ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൈവച്ച് പരത്തിയെടുക്കുന്ന ആൾക്ക് അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചെറിയ ബോൾസാക്കിയിട്ട് ഇതാ പ്രസ്സിലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇട്ടെടുക്കുമ്പം തന്നെ ഇത് നല്ല പൊങ്ങി വരും. നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പൊങ്ങിക്കിട്ടും. അപ്പം നല്ല പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി റവ പത്തിരിയാണ്, റവ നെയ്പ്പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.